വേദികളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇവിടെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഞാൻ വർത്തമാനം പറയൂ, മാത്രമല്ല പ്രസംഗ ഭാഷയിലേക്ക് പോകാതിരിക്കലാണ് ഇവിടെ എനിക്ക് എന്നോട് ചെയ്യാവുന്ന ഒരു മര്യാദ. കാരണം എന്തെങ്കിലുമൊക്കെ എൻ്റെ കയ്യിൽ ഇന്ന് ഉണ്ട് എന്ന് അഭിമാനിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഈ മണ്ണിൽ നിന്ന് കിട്ടിയതും ഇവിടെ നിന്ന് പോഷിപ്പിക്കപ്പെട്ടതുമാണ്. അപ്പൊ അതിനൊക്കെ കാരണക്കാരായ അഭിനന്ദരായ ഗുരുനാഥന്മാർ ഇവിടെ ഇല്ലാത്ത ആളുകൾ, അതാണെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ പെട്ടെന്ന് മൊയ്തീൻകുട്ടി സാറിനെയാണെങ്കിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. കാരണം ഈ ഗേറ്റ് കിടക്കുമ്പോൾ മൊയ്തീൻകുട്ടി സാർ ഇല്ലാത്തൊരു സ്ഥലം ഓർക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം വന്ന് ഇവിടെ എല്ലായിടത്തുണ്ടായിരുന്നു. പ്രിൻസിപ്പാൾ കക്കൂസിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കൂക്കി വിളിച്ച് ആ കക്കൂസ് കയറിയ എന്റെ കൂട്ടുകാരന്റെ ചെവിക്ക് വന്ന് പിടിച്ചത് മൊയ്തീൻകുട്ടി സാർ. ആ കക്കൂസിന്റെ ഉള്ളിൽ സാറ് വരില്ല എന്നായിരുന്നു വന്നത്. അങ്ങനെ എല്ലാ മുക്കിലും മൂലയും ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനെ പോലെ കുട്ടികളെ ശിക്ഷിച്ചും ശാസിച്ചും നിയന്ത്രിച്ചും കലവറയില്ലാതെ സ്നേഹിച്ചു അങ്ങനെ അധ്യാപകൻ. അതിനു മുമ്പും പ്രിൻസിപ്പൽമാരുണ്ടായിരുന്നു, പിന്നീടും പ്രിൻസിപ്പൽമാരുണ്ടായിട്ടുണ്ട്. പക്ഷെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ ബേബിസാർ തിരിച്ചറിയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം മൊയ്തീൻകുട്ടി സാറിന്റെയാണ്. അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ അലുമിനിയാണോ? അല്ല, കഴിഞ്ഞ അലുമിനിയുടെ സമയത്ത് അദ്ദേഹം ഇല്ല. അല്ലോ, അദ്ദേഹം ഇല്ലാത്ത ആദ്യത്തെ അലുമിനിയാണ്. അപ്പൊ ആ ഒരു ഓർമ്മ ആദ്യം. അതുപോലെ തന്നെ ഇവിടെ ഇല്ലാത്ത ആളുകളെ, അധ്യാപകരായിരുന്നവർ, കൂടെ പഠിച്ചവർ, എത്രയോ ആളുകൾ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. ഭാഗ്യവശാൽ നമുക്കിവിടെ ഉണ്ടാവാൻ ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കും. അതിന് നാം ദൈവത്തോട് നന്ദി പറയുക. ഈ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ എത്ര കാലം കഴിഞ്ഞ് വന്നാലും ഈ പഴയതുപോലെ ഒരുമിച്ച് എല്ലാവർക്കും ഇവിടെ കൂടാൻ സാധിക്കില്ല. പക്ഷെങ്കിലും ഇവർക്ക് അവരുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടാകും. കഴിഞ്ഞ തവണ അടിപൊളിയിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ പ്രശ്നം, പ്രശ്നമല്ല ഒരു പ്രയാസമോ ഒരു പരാതിയോ പോലെ ഇവിടുന്ന് ഉയർന്നു കേട്ടത് സത്യമായിരുന്നു. വാസ്തവത്തിൽ പല കോളേജുകളിലും വലിയ അലുമിനികൾ നടക്കും. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള തിരൂരങ്ങാടി PSMO കോളേജിന്റെ അലുമിനിക്ക് പ്രത്യേക പ്ലെയിൻ ചാർജ് ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന് വലിയ തോതിൽ നടത്തിയതിന്റെ ആഘോഷ പത്രങ്ങളിലും. അപ്പോ ഒരു സങ്കടം പോലെയാണ് ആരോ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് കുട്ടികളും നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് പുറത്തൊക്കെ ഉണ്ട്, പ്ലെയിൻ ചാർജുകളൊന്നും വന്നില്ലെങ്കിലും ഇവിടുത്തെ അലുമിനി ആഘോഷത്തിന് അവരൊക്കെ വന്നിരുന്നെങ്കിൽ ഈ സ്കൂൾ എത്ര, ഈ കോളേജ് എത്രമാത്രം സനാഥമാകുമായിരുന്നു. അത് തെറ്റായ അർത്ഥത്തിലല്ല, ഒരു പോസിറ്റീവ് അർത്ഥം. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, വിമാനമൊന്നും ചാർത്തിയത് വരാൻ മാത്രമുള്ള പ്രാപ്തിയിൽ നമ്മുടെ കുട്ടികൾ ആയിട്ടില്ല. കാരണം അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കണമെങ്കിൽ നേരായ വഴിവിട്ടൊക്കെ പണം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ പൊന്നാനി വിമൻസ് കോളേജ് ധർമ്മചാരികളായ കുട്ടികളെയാണ് പുറത്തേക്ക് വിട്ടത് എന്നതുകൊണ്ട് തെറ്റായ വഴിയിലുള്ള പണം ഒന്നും ഉണ്ടാക്കുന്ന കുട്ടികളില്ല. പക്ഷെങ്കിലും ഞാൻ ഗൾഫിൽ പോയ 2-3 കൊല്ലങ്ങളിൽ എനിക്ക് ഏറ്റവും തീവ്രമായിട്ട് അനുഭവിക്കാൻ സാധിച്ചത് പൊന്നാനി MES കോളേജിലെ അലുമിനിയുടെ, അതായത് സംഘടനാത്മകത്തിൽ മാത്രമല്ല ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലവറയില്ലാത്ത സ്നേഹമാണ്. അബുദാബിയിൽ ഞാൻ മറ്റൊരു പരിപാടിക്ക് സംഘാർത്ഥം എന്ന് പറയുന്ന സംഘടനയുടെ ഔഷധം കൊണ്ടിരിക്കുന്നു. അവർ ക്ഷണം സ്വീകരിച്ചു പോയി. അവിടെ എത്തി വിത്തിൻ നോ ടൈം ഒരു അലുമിനി മീറ്റിംഗ് അവർ വിളിച്ചുകൂട്ടി. 100 പേരാണ് അന്ന് അബുദാബിയിൽ പല ഭാഗങ്ങളിൽ നിന്നും, അത് ഞായറാഴ്ച 9 ദിവസം വെള്ളിയാഴ്ച, അവിടുത്തെ വെള്ളിയാഴ്ച ദിവസം 100 പേര് മീറ്റിംഗിൽ വരിക എന്നുള്ളത് ഒരു എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, MES പൊന്നാനി കോളേജിനോടുള്ള, അവിടെ പഠിച്ച ഒരാളോടുള്ള സ്നേഹമാണ്. ഇപ്പൊ ഞാനിത് പറയുന്നത് ഇന്ന് ഇത്തവണ ഈ മീറ്റിംഗ് ഓഗസ്റ്റിലേക്ക് വെച്ചത് തന്നെ ഗൾഫ് നാടുകളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ മിക്കവാറും നാട്ടിൽ വരുന്നത് ഈ അവിടുത്തെ വെക്കേഷൻ സമയത്താണ്. അവിടെ ജൂലൈ ഓഗസ്റ്റ് ആണ് വെക്കേഷൻ. അപ്പൊ അതുകൊണ്ട് അത്ര ആളുകൾക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടാകുന്നില്ല എന്ന് അവരും സങ്കടപ്പെട്ട് പറയാറുണ്ട്. അതുകൂടി ഉൾക്കൊള്ളിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ അലുമിനി ഉണ്ടായി ഈ ദിവസത്തേക്ക് വെച്ചതെന്നാണ് അബൂബക്കർ പറയുമ്പോൾ എനിക്ക് മനസ്സിലായത്. ഏതായിരുന്നാലും ഞാൻ വളരെ വൈകാരികമായ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല, പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിദ്യാലയത്തിലൂടെ ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത്തരം വിദ്യാലയങ്ങൾ അവസാനിക്കുക MES പൊന്നാനി കോളേജ് ചരിത്രപരമായി ഈ കോളേജിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പൊന്നാനിയുടെ ഏറ്റവും അവികസിതമായ ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നിരന്തരം പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ പഠിക്കാൻ അവസരമില്ലാതെ കഴിയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് വേണ്ടി ഈ സ്ഥലത്ത് ഇപ്പോഴും വളരെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ പ്രദേശത്ത് ഒരു വിദ്യാലയം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് പൊന്നാനിയിലെ മഹാമനുഷ്യ സ്നേഹികളായ കുറെ ആളുകളാണ്. വിദ്യ നേടുക, പ്രചരിപ്പിക്കുക എന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ നവോത്ഥാനത്തിന്റെ സുപ്രധാനമായ ഒരു പ്രമേയമായിരുന്നു.
അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് ഒറ്റ മാർഗമേ ഉള്ളൂ, അറിവ് നേടുക. അറിവ് നേടലല്ലാതെ ചൂഷണത്തിനും അടിമത്തത്തിനും എതിരായിട്ട് മറ്റൊന്നും ചെയ്യാനില്ല. ഇത് ശ്രീനാരായണ ഗുരുദേവൻ കണ്ടുപിടിച്ചൊരു കാര്യമൊന്നുമില്ല. അതിന് മുമ്പും പ്രധാന ചരിത്ര പ്രതിഥികളിലൊക്കെ അറിവാണ് പ്രധാനം. ഇപ്പം 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ, പല രീതിയിൽ അപരിഷ്കൃതമായി ജീവിച്ചൊരു സമൂഹത്തെ, വിദ്യാഭ്യാസപരമായി പിന്നോക്കത്തുന്ന ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്തപ്പോൾ വിശുദ്ധ ഖുറാൻ, മുഹമ്മദ് ബിയിലൂടെ അവതരണമായ വിശുദ്ധ ഖുറാൻ ഉച്ചരിച്ച ആദ്യത്തെ വാക്ക് ഇഖ്റാന, വായിക്കുക എന്നാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടത് മതഗ്രന്ഥം, ഒരു വിശുദ്ധ മതഗ്രന്ഥം എന്തുകൊണ്ടാണ് വായിക്കുക എന്ന വാക്കിൽ തുടങ്ങിയത്? നിന്റെ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക, പേന കൊണ്ട് എഴുതാൻ പിടിപ്പിച്ച അത്യ ഉദാഹരണമാണ് നിന്റെ നാഥൻ എന്നാണ് വിശുദ്ധ ഖുറാൻ ആദ്യത്തെ ആയത്. ഒരുപക്ഷെ അങ്ങനെ നേരിട്ട് ഈ വായിക്കുക എന്ന സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു മതഗ്രന്ഥം, അതിന് മുമ്പ് മറ്റു മതഗ്രന്ഥങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടായിട്ടില്ല. അതിന്റെ ആ മതഗ്രന്ഥത്തിൽ വിശ്വസിച്ച ആളുകൾ പോലും അത് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ സമുദായത്തിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചു. അതിന് അത് മതത്തിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്, പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ എംഇസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വന്നത് എംഇസ് മാത്രമല്ല, അതിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ, മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നാണ് അതിന്റെ പേര് തന്നെ, മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല പിന്നോക്കം നിർത്തപ്പെട്ട പലവിധ, മുസ്ലിം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ചരിത്രപരവും സാമൂഹികവുമായ കാരണങ്ങളാൽ പിന്നോക്കം നിർത്തപ്പെട്ട് നിരന്തരം ചൂഷണത്തിനും അടിമത്തത്തിനും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഉണ്ടായേ മതിയാവും. ആ അർത്ഥത്തിൽ കച്ചവടാർത്ഥത്തല്ലാതെ ഉണ്ടായ അവസാനത്തെ വിദ്യാലയങ്ങളിൽ ഒന്നാണ് ഇതൊക്കെ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും, 42 കൊല്ലമായില്ലേ, ഒരു 10-20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും വിദ്യാലയങ്ങളുണ്ടായി. ഇപ്പൊ ഇഷ്ടംപോലെ വിദ്യാലയങ്ങൾ ഉണ്ടാവും, വലിയ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങളാണ് ഉണ്ടാവും. പക്ഷേ അത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്, വിദ്യാഭ്യാസ വ്യവസായത്തിന്റെ ഭാഗമായി വ്യക്തമായ ലാഭം പ്ലാൻ ചെയ്ത് പ്രൊജക്ട് ഉണ്ടാക്കി ഇത്ര കൊല്ലം മുതൽ ഇത് ബ്രേക്ക് ഈവൻ ആവണമെന്നും ഇത്ര കൊല്ലം ഇത്ര ശതമാനം ലാഭം ആകണമെന്നും ഉള്ള വൻ ലാഭ പദ്ധതികൾ മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടാകുന്ന വിദ്യാലയങ്ങൾ സാർവത്രികമായിട്ടുണ്ടാകും. പക്ഷേ അതിനു മുമ്പ് നഷ്ടം മാത്രം സഹിച്ച് ക്ലേശിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇവിടെയൊക്കെ സ്ഥലം ഇപ്പൊ കഴിഞ്ഞ കൊല്ലമാണ് ഈ സ്ഥലത്തിന്റെ പട്ടയം പൂർത്തിയായതെന്നാണ് ഡെപ്യൂട്ടി കളക്ടറായിരുന്ന നമ്മുടെ അഷ്റഫ് ഖാ, അതൊക്കെ നമുക്ക് ഈ സ്ഥലം നമുക്ക് കിട്ടിയിരുന്നില്ല. ഈ സ്ഥലം പതിച്ചു കിട്ടാൻ സഖാവ് ഇ കെ എംബിച്ച് ഭാഗമൊക്കെ ഇവിടെ നമുക്ക് ഓർക്കുക, അമൃതസാഹിബിനെ ഓർക്കുന്നു. അന്ന് പല ക്ലേശങ്ങൾ സഹിച്ചാണ് അവരിങ്ങനൊരു പദ്ധതി രൂപീകരിച്ചു, അതിനുവേണ്ടി വർഷങ്ങളുടെ പ്രവർത്തനം വേണ്ടി വന്നു. എന്നിട്ട് വളരെ ഇഞ്ചോട് ഇഞ്ചായിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നു വന്നത്. അരിഷ്ടകളിൽ നിന്ന്, ക്ലേശങ്ങളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മഹനീയ ലക്ഷ്യമാണ് ഈ സ്ഥാപനത്തിന്റെ ജീവൻ. അതുകൊണ്ട് തന്നെ എമീസ് പൊന്നാനി കോളേജ് പോലുള്ള കോളേജുകൾ നമ്മുടെ നാട്ടിൽ നിലനിർത്തേണ്ടത് മഹനീയമായ വിദ്യാഭ്യാസത്തിന്റെ മാനവികത ഉയർത്തിപ്പിടിക്കാൻ കൂടി ആവശ്യമാണ്. പക്ഷെ നമ്മുടെ കുട്ടികളെ, ഞാൻ ഇവിടെ നിർബന്ധപൂർവ്വം എന്റെ മകനെ ഇവിടെ ചേർത്തിട്ടുണ്ട്, എന്റെ ഒരു ആഗ്രഹം എന്റെ മകൾക്ക് കൂടെ പഠിക്കാൻ മാർക്കുണ്ടെ. അപ്പൊ അവള് വേറെ സ്ഥലത്ത് പോയി പഠിച്ചു, കഷ്ടിച്ച് ഫിസിക്സിൽ അവസാനത്തെ ആളായിട്ടാണ് ഞാനിവിടെ നെഞ്ചിരിപ്പോൾ കൂടി ഇരുന്ന ദിവസം എനിക്ക് ഇപ്പോൾ ഓർമ്മ. ഒരാളും കൂടി ഉള്ളു, അത് എന്റെ മകന്റെ പേര് വിളിച്ചില്ലെങ്കിൽ എന്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു. ഒന്നിനും വേണ്ടിയല്ല, ഞാൻ സ്നേഹിക്കപ്പെട്ട സ്ഥലത്ത്, ഞാനാവാൻ കാരണമായി തീർന്ന സ്ഥലത്ത്, അവരിൽപ്പെട്ട ആളുകളൊക്കെ ഇക്കൊല്ലത്തോട് റിട്ടയർ ചെയ്യുന്ന ദൈവനാഷ്ടനോട് പറഞ്ഞത്, ഈ കൊല്ലത്തോടെ അന്നുണ്ടായിരുന്ന പകരം പോകും. പക്ഷെങ്കിലും അവരുടെയൊക്കെ സ്നേഹം ഇവിടെ ഉണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം. ആ പടി കിടക്കുമ്പോൾ ഞാൻ ഔസാദിനോട് പറഞ്ഞു, ഈ പടി കിടക്കുമ്പോൾ ഒരു സ്നേഹത്തിന്റെ കാറ്റ് ഉണ്ട്, അത് പലരെയും ഓർക്കുന്നു, പല ആളുകളെ ഓർക്കേണ്ടി വരും. ഇങ്ങനെ മനസ്സ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഓർമ്മകൾ പറയാൻ സാധിക്കും. ഇരിക്കുമ്പോൾ രാധാകൃഷ്ണ സാറിനെ ഓർക്കും, രാധാകൃഷ്ണൻ സാർ ഒരു റിബലിന്റെ ശക്തി കാണിച്ചതെന്നാണ്. എംഇസ് കോളേജിലെ അക്കാലത്തെ വലിയ റിബലുകളിൽ ഒരാളാണ്, കുട്ടികളോട് കൂട്ടുകാരെ പോലെ പെരുമാറുകയും നമ്മൾ ചിന്തിക്കാൻ ഭയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു തരും. മാഷ് ഇല്ലാത്ത മാഷയുടെ ഒപ്പമാണ് എംഎം സാർ ആദ്യം വരുന്നത്. എംഎം സാറിന്റെ ആദ്യത്തെ ക്ലാസ്സിലിരുന്ന ആളാണ് ഞാൻ, അത് എന്റെ ഒരു അഭിമാനമായിട്ട് പറയാം. എംഎം സാർ ആദ്യം ക്ലാസ്സിൽ വന്ന് പറഞ്ഞ വാചകം എനിക്കിപ്പോഴുണ്ട്, ഓർമ്മയുണ്ട്. 10-85 കുട്ടികളുണ്ടായിരുന്നു, 3 ഡിവിഷനും കൂടെ ഒന്നിച്ച, തേർഡ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും ഫസ്റ്റ് ഗ്രൂപ്പിലും മലയാളം കുട്ടികളൊക്കെ ഒന്നിച്ച് 80-90 കുട്ടികളുണ്ട്. പലരും നിൽക്കുകയാണ്, ബസ്സിലെ ന്യായം അനുസരിച്ച് ഉള്ളിടത്തൊക്കെ നമുക്ക് നിൽക്കാം എന്നൊക്കെയാണ് മാഷ് ആദ്യം പറഞ്ഞത്. ബസ്സിലെ ന്യായം എന്ന ആ ക്ലാസ് തൊട്ട് ഞങ്ങൾക്കും കടവനാഥ് സാറിന് എംഎം സാറിന് ദിവസവും കാണും. മിക്കവാറും ഞങ്ങൾ പൊതുരംഗത്ത് മലീമസമാക്കുന്ന പ്രസംഗങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഏതായാലും അവിടെ കണ്ടുമുട്ടുന്നു. പക്ഷെ മറ്റു പല അധ്യാപകർ ബോൾസൺ സാറിനെ 30 വർഷത്തിന് ശേഷമാണ് കാണുന്നത് തോന്നുന്നു, അന്ന് ചിന്തത. പക്ഷെ മാഷ അതുപോലെ തന്നെ ഇരിക്കുന്നു, മാഷ ചെറുപ്പക്കാരനായിരിക്കുന്നുണ്ട്, എനിക്ക് സമാധാനം. കാരണം എനിക്ക് പ്രായമായി എന്ന് ഈയിടെയായിട്ട് ഇങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പൊ പ്രായമായില്ല എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ മാഷന്മാർക്ക് പ്രായമാവാതിരുന്നു.
അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോഴും പഠിപ്പിച്ച ഗുരുനാഥന്മാർ ജീവിച്ചിരിക്കുമ്പോഴുമാണ് നമുക്ക് കുട്ടികളായിട്ട് ചെല്ലാൻ പറ്റുന്നത്. കുട്ടികളായിട്ട് ചെന്ന് തീർക്കാനുള്ള അവസാനത്തെ ആശ്രയമാണ് ഈ അധ്യാപകർക്ക്. ഒരിടത്തോളം കാലം നമുക്ക് പറയാം വിക്രത്തുകാരായി, അല്ലെങ്കിൽ പുറത്തൊക്കെ എത്ര ഗൗരവത്തിലാണ്, എത്ര സാംസ്കാരിക ഗൗരവത്തോടു കൂടിയാണ് നമ്മളൊക്കെ പെരുമാറുന്നത്. പക്ഷേ പഴയ വികൃതി പയ്യന്മാരായി, പഴയ ബാലചാപല്യങ്ങളോടും കൗമാര ചാപല്യങ്ങളോടും കൂടി ഇപ്പോഴും ചെന്ന് നിൽക്കാവുന്ന സന്നിധികളാണ്. അതുകൊണ്ട് ഇവരുടെയൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു മഹനീയമായ സംസ്കാരത്തിന്റെ പാഠം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഓർമ്മപ്പെടുത്താൻ മാത്രമാണ്, സന്ദർഭത്തിൽ വേറെ ഒന്നുമില്ല. അത് ഓർമ്മിക്കണമെങ്കിൽ നമ്മൾ വിരിക്കണം. നമ്മൾ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവേഗത്തിന്റെ സംസ്കാരത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഏതോ ഒരു ഫാൻ ബെൽറ്റ് നമ്മളെ കൊണ്ടുപോകുന്നു. മുതലാളിത്തത്തിന്റെ ആവിർഭാവ കാലത്ത് ഒരു കഥ ഉണ്ടായിരുന്നു. ഒരു കഥയായിട്ടാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്നത്. മുതലാളിത്തം സാർവത്രികമായ കാലത്ത് ഒരു കമ്പനി സ്ഥാപിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് അതിന്റെ മെഷീൻ ഓഫ് ചെയ്യാൻ പാടില്ല. അത് ഒരിക്കലും ഓൺ ചെയ്താൽ ആ മെഷീൻ കേറി വരുന്നത് വരെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ഇത് ഓഫ് ചെയ്യേണ്ടി വന്നാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് മെഷീൻ ഓഫ് ചെയ്യുന്ന ഒരു പ്രവൃത്തി നടത്തരുത് എന്നാണ് അന്നത്തെ തീരുമാനം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ അതിന്റെ കൺവെയർ ബെൽറ്റിൽ ഒരു തൊഴിലാളി കുടുങ്ങിപ്പോയി. ഒരു യന്ത്രത്തിന് മറ്റൊരു യന്ത്രത്തിലേക്ക് പോകുന്ന കൺവെയർ ബെൽറ്റ് അറിയാം, അതിൽ തൊഴിലാളി പെട്ടുപോയി. മെഷീൻ ഓഫ് ചെയ്താൽ ആ തൊഴിലാളിയെ രക്ഷിക്കാം. കുറച്ച് സമയമുണ്ട് ഈ യന്ത്രത്തിനടുത്ത് അടുത്ത് ആ യന്ത്രത്തിൽ പോയി അറിയുന്നത് വരെയുള്ള സമയത്തിനുള്ളിൽ ആ യന്ത്രം ഓഫ് ചെയ്താൽ ആ തൊഴിലാളിയെ രക്ഷിക്കാം. പക്ഷേ ഓഫ് ചെയ്താൽ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടത്തേക്കാൾ നല്ലത് ആ തൊഴിലാളിക്ക് വലിയ തുക കോമ്പൻസേഷൻ കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കുകയല്ലേ എന്നൊരാലോചന ഉണ്ടായി എന്നും ആ ആലോചന നടപ്പായി എന്നും അതിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളോ കുടുംബക്കാരോ പോലും പരാതി ഉള്ളവരായില്ല എന്നും ആണ് ആ കാലത്ത് കേട്ടത്. കാരണം ഇയാൾ ആയുഷ്കാലം ജീവിച്ചാൽ പോലും, കുറെ കാലം 100 വയസ്സോടെ ജീവിച്ചാൽ പോലും ഉണ്ടാവുന്നതിന്റെ എത്രയോ ഇരട്ടി സാമ്പത്തിക ലാഭം അയാളുടെ മരണത്തോടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്തിന് എന്നൊരു ചോദ്യം. അത് മുതലാളിത്തത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് മനുഷ്യനെ കുറ്റപ്പെടുത്താൻ നാം പറയേണ്ടതാണ്. മുതലാളിത്തത്തിന്റെ മാത്രം പ്രശ്നമല്ല, നാം തിരക്ക് പിടിക്കുമ്പോൾ ഓടുമ്പോൾ ആലോചിക്കും അവിടെ പോയത് കൊണ്ട് എന്ത് പ്രയോജനം. നമുക്ക് പ്രയോജനമില്ലാത്ത ഒന്നിനെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെയാവും. അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വിവേകം ഉണ്ടാവുകയില്ല എന്ന് പറയും. പിടി ഉഷ അവരുടെ ഏറ്റവും മികച്ച ഫോമിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉഷയെ തടഞ്ഞു നിർത്തി. ഉഷയെ കുറിച്ച് പറയാൻ നമ്മൾ ശ്രീനിയുടെ ഭാര്യയാണെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമുക്കൊരു അലുമിനി ബന്ധം ഉഷയായിട്ടുണ്ട്. അല്ല, നമ്മുടെ അലുമിനി ആയിട്ടുള്ള ശ്രീനിവാസനാണ് ഉഷയുടെ ഭർത്താവ്. അപ്പൊ പിടി ഉഷ അവരുടെ മികച്ച ഫോമിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തടഞ്ഞു നിർത്തി പേര് ചോദിച്ചാൽ ചിലപ്പോൾ ഉഷയ്ക്ക് പറയാൻ സാധിക്കില്ല. അത് പേരറിയാമെന്നല്ല, കാരണം വേഗമായി മാറിക്കഴിഞ്ഞ ഒരാൾക്ക് തന്റെ പേര് പോലും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന മാനസികമായ അവസ്ഥ ഉണ്ടാവുകയും. അപ്പൊ നാമക്കിപ്പോൾ അതിവേഗത്തിലേക്ക് എടുത്തറിയപ്പെടുകയും ഏതോ ഫാൻ ബെൽറ്റിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന നിസ്സാര ജീവിതങ്ങളായി നമ്മൾ ഏത് നിമിഷവും നമ്മൾ പറിച്ചു കൊണ്ടുപോകാവുന്ന മരണാഭിമുഖം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷവും ഒരു മിന്നൽ സുനാമിയിൽ അവസാനിക്കാവുന്ന മനുഷ്യവർഗം എന്തുകൊണ്ടാണെന്നറിയില്ല ഈ ചെറിയ ജീവിതകാലത്ത്